മലയാളി പ്രേക്ഷകർക്കും ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി ഡിസിൻഫെക്റ്റഡ് ബൈ ക്യൂസ് കോപ്പൗഡ് ബൈ ഇന്റൽ മണി മലയാള മനോരമയുടെ മറ്റൊരു അടിപൊളി വെട്ടിക്കെട്ട് വെട്ടിച്ചിൽ കിട്ടിക്കാച്ചി എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ ആഘോഷം അവിടെ തുടരുകയാണ് സുഹൃത്തുക്കളെ. സാറാമ്മയുടെ ഭജിക്ക ഞാൻ കാണുന്നുണ്ട്. പൃഥ്വിരാജിന് കൊറോണ പോസിറ്റീവാണ്. നാഷണൽ അവാർഡ് വാങ്ങിച്ച എനിക്ക് പോസിറ്റീവ് ആയില്ലെങ്കിൽ എന്തായാലും സുരേട്ടാ റെഡിയാണോ? റെഡി. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പ്രബലത്തെയല്ല പ്രത്യേകത തന്നെ 5 മുതൽ അങ്ങ് 90, 95, 120 വയസ്സുവരെയുള്ള ആൾക്കാർക്ക് പെർഫോം ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇന്ന് തുടങ്ങാൻ വേണ്ടിട്ട് കുറച്ച് കുഞ്ഞു കാന്താരികളുടെ ഒരു അടിപൊളി പെർഫോമൻസ് റെഡി വെച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് ഇറക്കി വിടട്ടെ. റെഡി. റെപ്പറുകളെ ഇറക്കി വിടട്ടെ. എന്നാ കുട്ടികളെ ഇറക്കി വരൂ. വീട് കണ്ടില്ലേ? സ്വർഗമല്ലേ സ്വർഗം. എന്തൊരു ചന്തം. എന്ത് തണുപ്പാ? ഫ്രിഡ്ജിന് ഇപ്പൊ അടുത്തേ ഉള്ളൂ. ഇവിടെ എന്താ ഫ്രിഡ്ജാ? വോൾട്ടേഴ്സ്. നമ്മുടെ അവിടെ ഈ പറഞ്ഞല്ലേ. ആ ഏതാണ്ട് അതുപോലത്തെ. യമുനറാണിയുടെ ചേച്ചിയാ. ആയ ആയ അപ്പൊ ഹിന്ദി അറിയല്ലേ. അച്ഛി മേ കൗസല്യാഹും ദയാ. മണ്ണാം കട്ട. രണ്ടുപേരും മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കില്ലെന്ന് ഉറപ്പ് തന്നിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ആയാന്ന് പറഞ്ഞ ഹിന്ദി ഒന്നും അല്ല, സർവന്റെ അർത്ഥം. ഓ, ഓർത്തിയോടെ ഓരി വലിച്ച് തിന്നരുത്, മാനേഴ്സ് കീപ്പ് ചെയ്യണം. യമുന കൂടി വന്നിട്ട് മതി. ഹലോ ഹലോ, ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. ഇതാണ് തവലി ചേച്ചി, ഇത് കൗസല്യ ചേച്ചി. ഞാൻ ഇന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. ഓവർ സ്മാർട്ട് ആവണ്ട, ഞങ്ങളുടെ പേര് പറയാം, ഞങ്ങൾക്കറിയാം. ഇളയതാന്ന് പറയാൻ ഒരു പ്രായം ഒന്നും ചോദിച്ചില്ലല്ലോ. ഇന്ദുപൂരി എനിക്ക് രൊമ്പ പിടിച്ചിരിക്ക്. ഉക്കാരങ്ങളെ, ഒന്നുമില്ല. ഈ സോഫ നമ്മുടെ വീട്ടിലെ സോഫ ഏകദേശം ഇതുപോലെ തന്നെയാ, പക്ഷെ ഇത്ര ചാട്ടമില്ലല്ലേടി. ചുമ്മാ ചുമ്മാ. ഓർണമെന്റ്സ് നിറയായിരിക്കേ. ഈ മാല ലേറ്റസ്റ്റ് ഫാഷനാ, 5 പവനുണ്ട്. അച്ഛൻ വാങ്ങി തന്ന. വെരി ഗുഡ്. ഈ കാശുമാല 7 പവനുണ്ട്, തൃശ്ശൂർന്ന് വാങ്ങിച്ചോണ്ട്. എല്ലാം കൂടെ 30 പവനാ. ഏറ്റവും കൂടുതൽ സ്വർണമുള്ളത് എനിക്കാ. അപ്പടിയാ? ഇതെന്തൊരു കുപ്പിവള. എനിക്ക് അതുതാ പിടിക്കും. പ്ലീസ് ഹാവ് ഇറ്റ്. കുടിക്കാൻ. അയ്യോ എന്ത് രുചി. ഒരു ഗ്ലാസ് കൂടെ ചോദിക്കട്ടെ. കൊല്ലി ഞാൻ. എങ്ങനെയുണ്ടടി? എനിക്ക് കിട്ടണില്ല. പടപ്പൊന്നും പോലെ താഴോട്ടല്ല, മേലോട്ടല്ലേ, മേലോട്ടല്ലേ. ഓ, സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ, ഐ സീ. യെസ്, ഐ ആം ഇൻ ദി സീ. അന്നെന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടി എന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. സ്ലിം ബ്യൂട്ടി എന്നാ ഉദ്ദേശിച്ചത്. പക്ഷെ അച്ഛനും അമ്മയും വിട്ടില്ല. അന്നേ സിനിമയിൽ പോയിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു. പോകാമിരുന്നത് ரொம்ப നല്ലത്. നല്ലൊരു ഫാമിലി ലൈഫ് കടിച്ചിരിക്കല്ലേ, അതുതാ വേണം. ഓക്കെ, ഉങ്ങളെല്ലാരെയും എനിക്ക് ரொம்ப പിടിച്ചു പോച്ചു. ഐ ലൈക്ക് യു ഓൾ വെരി മച്ച്. ഒരു നാളേക്ക് നാ ഉങ്ക വീട്ടിക്ക് വരേ. അയ്യോ, അവര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. ടിവിയും ഫ്രിഡ്ജും കൊന്തും കുറച്ചൊക്കെ ഉണ്ടെന്ന് വെച്ച് കാച്ചില്ലേ. ഇനിയിപ്പോ എന്താ ചെയ്യും? എന്നെ വരക്കൂടാതാ? അയ്യോ വരണം, തീർച്ചയായും വരണം. എപ്പോഴാ വരുന്നേ? നെക്സ്റ്റ് സൺഡേ ഫൈറ്റ് സീൻ. ഐ ബി ഫ്രീ സൺഡേ. സൺഡേ വരെ. തീർച്ചയായും വരുമോ? ഷുവർലി. ഓ സൂപ്പർ ആയിരുന്നു കേട്ടോ. ഇതെന്താണ്? ഇത് എവിടെയായിരുന്നു ആവർത്തന? നീ വലിയ കുട്ടിയായി. നല്ല ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ.
ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്ന സിനിമയുടെ ഭാഗമാണ്. എന്തായാലും അവര് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചത് ആ ശബ്ദം അങ്ങനെ കിടക്കുന്നു. പക്ഷെ നിങ്ങള് ഇതെങ്ങനെ ഇത് ഈ ഇത്രയൊക്കെ കാണാതെ പിടിച്ചിട്ട് ലിപ്പ് കാണാതെ സിങ്ക് ചെയ്യുന്നത് ആ നടുക്കേക്കുന്നല്ലേ ആ മറ്റേ 30 പവൻ കിട്ടിയ ആള്, 30 പവൻ കിട്ടിയ ആള് ഇതിന്റെ ആളാ. നിങ്ങൾക്ക് വേണ്ടിട്ട് സാരി കട്ട് ചെയ്താണോ ഉടുപ്പിക്കുന്നെ? ചെറിയ സാരി കിട്ടും, വലിയ സാരി ഇതെങ്ങനെ ഇത്രയും വെക്കുന്ന? അതിപ്പോ എല്ലാവർക്കും പാകമായ സാരി പോലെ ഉണ്ടല്ലേ. ഇതില് വന്ന നിങ്ങൾ 4 പേരും 5 പേരും ഇങ്ങനെ ഏറ്റ നിൽക്കുന്ന ആയായിട്ട് വന്നത് പോലും ഒരാളും ലിപ്പ് ഔട്ട് അല്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങളൊക്കെ ഇപ്പോഴും ചെയ്താലും ഞങ്ങളുടെ ഭയന്നൊക്കെ വിട്ടുപോകും. വിട്ടുപോകും. നല്ല റിഹേഴ്സൽ കിട്ടി, നല്ല സുന്ദരിമാര് വന്ന് അടിച്ച് പൊളിച്ച് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ മക്കളെ എല്ലാവർക്കും. മോനെ അത് അങ്കിളിന് ഇംഗ്ലീഷ് വലിയ വസ്തുല്ല, മലയാളത്തിൽ പറ. 5-ാം ക്ലാസ് എനിക്കറിയാറില്ല. മോളോ 5-ാം ക്ലാസ്സില്? മോളോ ഞാൻ 6-ല്. ഞാൻ 4-ല്. അവളത് വിശ്വസിച്ചു കേട്ടോ, ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് 2-ല്. സുരാജ് 2-ലെന്നൊക്കെ പറയുമ്പോ എന്തോണ്ടാ 7 വയസ്സ് അല്ലെ 6 വയസ്സ്? ഇത്രയും ബൈഹാർട്ട് ചെയ്തെന്ന്. അല്ലെ അവരത് നിസാരക്കാരികളല്ല കേട്ടോ. ഭാവിയിലെ നമ്മുടെ ലളിത ചേച്ചിയും അതുപോലെ ഉള്ള ആൾക്കാരായി മാറട്ടെ. നിങ്ങളെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫിലിം ഒക്കെ ഞങ്ങള് കാണാറുണ്ട്. ആ ദശമൂലം ദാമൂല്യേ അതൊന്നും ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരും. അത് ശരിക്കും സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ വെഞ്ഞാറമൂട്ടിൽ അങ്ങനെ ഒരാളുണ്ട്. അപ്പൊ ആ ആളിന്റെ കോപ്പി ചെയ്തിട്ടാണ് ഞാൻ ചെയ്ത. അദ്ദേഹത്തിനോട് ആരെങ്കിലും വഴി ചോദിക്കാനായിട്ട് അഡ്രസ്സൊക്കെ കൊണ്ടു കൊടുക്കൂലേ ചേട്ടാ, ഈ അഡ്രസ്സിലുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് മുഖത്തെ നോക്കൂ, ഇതിന് വാങ്ങിച്ചിട്ട് അറിയില്ല, അങ്ങ് കീറി കളഞ്ഞിട്ട് അറിയില്ല എന്ന് പറയും. അപ്പൊ അതാണ് ഇന്നത്തെ കേരള നാളെ എന്താ കേരളം ഇല്ലേ. ഓക്കെ, എന്താ ലവ് യു മുത്തുകളെ. ഇനിയും വരണം കേട്ടോ എല്ലാരും. ശശി സുഖാണോ? എന്റെ അച്ഛൻ്റെ ഒരു ശശി, നിങ്ങൾ സുരാജ് എസ് 2 എസ് എന്ന അച്ഛൻ. ഞാൻ കുറച്ചാളായിട്ട് സ്റ്റാൻഡപ്പ് കോമഡി എന്നുള്ള പേരിൽ അച്ഛനെ അപ്പനെയൊക്കെ വിറ്റ് ഇങ്ങനെ ജീവിച്ചങ്ങ് പോകണം. അപ്പം ഒന്നും ചെയ്യാനില്ല എനിക്ക്. ഒരു കാര്യം പറയാം, എനിക്ക് സിനിമയാണ് എൻ്റെ ലോകത്ത് 7-ാമത്തെ അത്ഭുതം വരെ നടന്നിട്ടുള്ളൂ. 8-ാമത്തെ അത്ഭുതമായിട്ട് നിങ്ങൾ എന്നെ സിനിമയിൽ എങ്ങനെ കയറണം? നിങ്ങൾ എനിക്ക് ചെറിയൊരു ത്രെഡ് ഇട്ട് ഒരു കയർ, ഒരു നൈലോണിൻ്റെ കയർ ഇട്ടാൽ ഞാൻ പിടിച്ചു കയറിക്കോളാം. വന്ന വഴി ഞാൻ എന്തായാലും മറക്കൂല. കാടും പടലൊക്കെ വെട്ടി തളിച്ച് ഞാൻ ഒരു മടൽ വെച്ചിട്ട് പോകാം തിരിച്ചു വരുമ്പോൾ കാണാൻ വേണ്ടി. അങ്ങനെ എന്തെങ്കിലും രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താം. ഞാൻ ഒരു മണി ചെയ്യും പോലെയാണ്. എൻ്റെ അടി ഈ കാലിൽ മൊത്തം കൂട്ടുകാരാണ്. ഞാൻ രക്ഷപ്പെട്ടോ എല്ലാവരും രക്ഷപ്പെടുത്തേ. പിന്നെ അച്ഛൻ പറഞ്ഞ കൂട്ടുകാരന്മാർ ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആവണമെന്നൊക്കെയാണ് പറയുന്നത്. ചെറുതായിട്ട് കള്ളം പറഞ്ഞ കൂട്ടുകാരുണ്ട്. അവൻ പല്ലേക്കാൻ പോയപ്പോൾ തലയിൽ പ്ലെയിൻ തട്ടി അങ്ങനെ ചെറിയ കള്ളത്തിനും പറഞ്ഞ കുട്ടിയാണ്. ബബിൾ കൺ ചവച്ച് മതിലൊട്ടിച്ചിട്ട് തൂങ്ങി ഇറങ്ങും, അങ്ങനെയൊക്കെ പറഞ്ഞ ചെറിയ കള്ളം പറഞ്ഞ കുട്ടിയാണ്. എനിക്ക് വേറെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. എന്നെ ഞാൻ മുളച്ചു പറഞ്ഞ തൈയാണ്. എന്റെ വീട്ടിൽ പറിച്ചു കളയും. അണ്ണ വേണം വെള്ളം ഒക്കെ ഒഴിച്ചു ഞാൻ ഒഴിച്ചു നിന്നിട്ട് നീ വളരും ഉറപ്പായിട്ടും. അതായത് എന്റെ ചോട്ടിൽ സുരാജ് മൂത്രം ഒഴിക്കരുത്, വെള്ളം തന്നെ ഒഴിച്ചു വളർത്താവുള്ളൂ. അതാണ് സത്യം അവൻ പറഞ്ഞതിന്റെ അർത്ഥം അല്ലേ? ഉറപ്പായിട്ടും നിനക്ക് സിനിമ. Oh, my God.
ചിരി ഇരിച്ചിരി ബമ്പർ ചിരി ഡിസ്ഇൻഫെക്റ്റഡ് ബൈ ക്യൂസമെൻഡൽ കോ പവേർഡ് ബൈ ഇന്റൽ മണി മലയാള മനോരമ. സുരാട്ട, നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഒരു ആർട്ടിസ്റ്റ് ആയ ഒരാൾക്കും അല്ലാത്ത ഒരാൾക്കും നമ്മുടെ ഇവിടെ ഫ്ലോറിൽ വന്ന് പെർഫോം ചെയ്യാം. 4 മിനിറ്റ്, വെറും 4 മിനിറ്റ് കൊണ്ട് 50,000 രൂപ ഓരോവർക്ക് ഇവിടെ നേടാം. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഗോൾഡൻ ബസർ എന്ന് പറഞ്ഞിട്ട് 1,00,000 രൂപ വരെ നേടാനുള്ള സെറ്റപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടെ കാണാൻ പോകുന്നത് ഇതിനിടയ്ക്ക് നമ്മുടെ ഈ സ്കിറ്റ് തുടങ്ങിയപ്പോഴേ ഡ്രൈവിംഗ് ലൈസൻസിലെ ക്യാരക്ടറായിട്ടല്ലേ സുരാജ് വന്നത്, അതിലെ ആർടിഒ ഓഫീസർ. അപ്പൊ ഈ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഷൂട്ടിന്റെ അവസാന ദിവസമേ ഈ പാക്കപ്പിന്റെ അന്ന് ഒരാള് വന്നിട്ട് എല്ലാവർക്കും പോസിറ്റീവ് ആക്കി കൊടുത്തു. കൊറോണ പോസിറ്റീവ് ആക്കി കൊടുത്തു. താബു എന്നെ വിളിച്ചു ചോദിച്ചാൽ അളെ എവിടെയുണ്ട്, പൃഥ്വിരാജന് കൊറോണ പോസിറ്റീവ് ആണെന്നിട്ട് നീയും ലൊക്കേഷനിൽ ഉണ്ടായിരുന്നല്ലോ, നിനക്ക് കിട്ടേ? ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ക്വാറന്റൈനിൽ ഇരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇപ്പൊ പുറത്ത് പറയുന്നത് പോസിറ്റീവ് ആണ്. കാര്യം സംസ്ഥാന അവാർഡ് വാങ്ങിച്ച പൃഥ്വിരാജന് കൊറോണ പോസിറ്റീവ്, നാഷണൽ അവാർഡ് വാങ്ങിച്ച എനിക്ക് പോസിറ്റീവ് ആയില്ല. ശരിക്കും അതുകൊണ്ട് 14 ദിവസം ഇവിടെ ഉള്ള ഒരു സ്റ്റാർ ഹോട്ടലിലെ റൂം എടുത്ത് അതിനകത്തിരുന്ന് വെറുതെ കുളിച്ചിരുന്ന പൃഥ്വിക്ക് നെഗറ്റീവ് ആയെന്ന് അറിഞ്ഞ് പിന്നെ 7 ദിവസം കടുത്ത കൊറോണ ആയിരുന്നു. വയ്യോ കേട്ടോ, സുരാജ് ഉണ്ട് ഓരോ തമാശകളെ, ഭയങ്കര തമാശ. ചില സമയത്ത് 1 ലക്ഷം അങ്ങ് കൊന്നേക്കാൻ തോന്നുന്നു. അപ്പൊ നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ നട്ടു വളർത്തിയ, ഐ മീൻ അങ്ങനെയല്ല, അല്ല നമ്മുടെ ഇവിടെ തന്നെ വളർന്നു വന്ന നമ്മുടെ കലാകാരന്മാര്, അതെ ഒരു പെർഫോമൻസ് ആണ് സുരാണ കൊണ്ടുവരട്ടെ. അവരെ റെഡി ആയിട്ടിരുന്നു നീ പൊറോട്ട അടിക്കുവാണോ അല്ലെങ്കിൽ അലക്കുവാണോ? ഞാൻ പൊറോട്ട അലക്കണെന്ത്? എന്നാ അലക്കി കഴിഞ്ഞെങ്കിൽ അതൊന്ന് വിരിച്ചിട്, നല്ല വെയിലുണ്ട്. കടയാരി ഒരു ലേഡി ഉണ്ടെങ്കിൽ കച്ചവടം പൊടി പിടിക്കുമെന്ന് പറയട്ടോ, തിന്നൂടെ പിടിച്ച് നിർത്തിയത്. ഇപ്പൊ അലമാരി കത്തിരിക്കണ പലഹാരം പൊടി പിടിച്ചെന്നല്ലാതെ കച്ചവടം മര്യാക്കാലേക്ക് ഞാൻ ഇവിടെ പറഞ്ഞോണം. എന്റെ പെണ്ണു പൊന്നെ പണ പറഞ്ഞു വിടല്ലേ, ജീവിച്ച് കൊതിരാത്ത ഒരു കന്യകാണെന്നാ ഞാൻ. യുവർ നെയിം പ്ലീസ്? മൈ ഫുൾ നെയിം ഈസ് പടിവച്ചാംകോവിൽ വിലാസിനി. ആരെങ്കിലും പേര് ചോദിക്കണെങ്കിൽ പതുക്കെ പറഞ്ഞാ മതി. പിന്നെ ഇതിനകത്ത് 2 ഓംലെറ്റ് കൂടി വെക്കായിരുന്നോ? എന്തിനാ അടയിരിക്കാനാണ്? പൊക്കോണം, പൊറോട്ട അടിക്കാൻ അവിടെ. അല്ല മേപ്പാടത്തിരുമേനിയല്ലോ പോവേണ, പോവല്ല ഉവ്വാന്ന് അടിച്ചതാ. രാവിലെ ഭയങ്കര മന്ത്രോട്ടാണല്ലോ പറഞ്ഞത്. മന്ത്രം ചോദിച്ചല്ല, 6 പൊറോട്ടയ്ക്ക് 3 ആയിക്ക് എത്രാന്ന് കണക്ക് കൂട്ടി. മേപ്പാടം തിരുമേനിയെ, നല്ല ഉറക്കക്ഷീണം ഉണ്ടല്ലോ. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഏത് ATM-ന്റെ ഫ്രണ്ടില്? സെക്യൂരിറ്റി എന്നല്ല, ഇന്നലെ കള്ളിയും കാട്ടി ഭയങ്കര യക്ഷിശല്യം. എലിശല്യോ? യക്ഷിശല്യം. എന്നിട്ട് അന്ന് ഇട്ടതാ നാറുന്നുണ്ടോ? അതല്ല, എന്നിട്ട് ഞാൻ രക്ഷയെ പിടിച്ച് പനയിലങ്ങ് തളച്ചു. പനയെ തളക്കാൻ രക്ഷിക്കെന്താ, വല്ല മതപ്പാടുണ്ടായിരുന്നോ? മതപ്പാടുണ്ടോന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. പൊന്നപ്പ കഷ്ടപ്പാടുണ്ടാവും, വേറെ വല്ല പഠിക്കുവാണോ? പറ്റത്തില്ലോ, കുലദൈവങ്ങൾ കോപിക്കും. കലദൈവങ്ങൾ കോപിക്കും, ഓസിനെ നക്കിത്തിന്നാ വന്നാക്ക നെഗറ്റീവ് ആയിട്ട്. എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാണ്. നിന്നെ നോക്കുന്നവരോ സൂക്ഷിക്കണം. എന്തെങ്കിലും ചെറിയ പൂജ തന്നെ നടിയാക്കാൻ പറ്റുമോ? നിന്നെ നടിയാക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ഞാൻ കാണുന്നുണ്ട്. നിന്റെ സിനിമ, നീ സിനിമയിൽ അഭിനയിക്കുന്ന ഞാൻ കാണുന്നുണ്ട്. ബാഹുബലി 3-ക്കകത്ത് കാലകയന്റെ മൂത്ത ബംഗളായിട്ട്. അയ്യോ നിനക്ക് വേറെ വേഷം തരാം, ഞാൻ രാജമൗലി അല്ല. പിന്നെ ആർക്കും വേണ്ട അതൊരു വേഷം അതിനകത്ത് കിടപ്പുണ്ട്. രാജസേനന്റെ. അയ്യോ അതെനിക്ക് മീശയില്ല. രാജസേനല്ല, ദേവസേന. അത് നീ അങ്ങ് എടുത്തു. പൂ ദേവസേന, ദേവസേന കിട്ടിയില്ലെങ്കിൽ ആഴ്ച ഒരിക്കലും കിട്ടിയാ മതിയായിരുന്നു. അത് ഞാനല്ലേ പറഞ്ഞ, നീ അങ്ങോട്ട് പറ. എനിക്ക് സിനിമയിൽ വിലാസിനിയുടെ പോക്ക് കേട്ടോ, നല്ല വിലസിയാ. എങ്ങനെ പോവാതിരിക്കും? മേപ്പാട് ഒറ്റ അവള് പോകാൻ കാരണം എനിക്ക് അവൾ ഉണ്ടാക്കുന്ന വട വേണ്ട. എനിക്കത് വേണം, അതാണ് ഇവിടുത്തെ ട്രെൻഡ്. 3 ചായ 6 പൊറോട്ട എങ്ങെടുക്കാം.
തിരുമേനിക്ക് ഒറ്റക്ക് കയറ്റാനാണോ? എനിക്ക് ഒറ്റക്ക് തിന്നാനല്ല, എന്റെ അപ്പൻ തിരുമേനിക്കും എന്റെ അമ്മാവൻ തിരുമേനിക്കും കൊടുക്കാനാണ്. എന്നാ പിന്നെ അവരും കൂടി വന്നിട്ട് എടുത്താ പോരെ? അവരുണ്ടല്ലോ ഇവിടെ. ആര്? എന്റെ അപ്പൻ തിരുമേനിയുടെ ആത്മാവും അമ്മാവൻ തിരുമേനിയുടെ ആത്മാവും ആ ഇടവ പോലെ ഇരിക്കുന്നത്. ഇല്ലേച്ചാ, എന്തോ വീടി വേണമെന്നോ? 8 വർഷത്തിന് മുമ്പ് പുകഞ്ഞു തീർന്നാന്ന് ഓർത്തോണം. എനിക്ക് കാണാൻ പറ്റുന്നില്ല. നിനക്ക് കാണാൻ പറ്റത്തില്ല, എന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് മാത്രമേ അതിനെ കാണാൻ പറ്റത്തുള്ളൂ. ഇന്ന് ആ നഗ്ന നേത്രത്തിൽ ഒരു നിക്കർ ഇടിച്ചു കൊടുക്കായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിലേ പാലക്കാടുന്ന് തിരുമേനിയുടെ പേരും പറഞ്ഞിട്ട് 3-4 ആത്മാക്കൾ ഇന്നലെ വന്ന് തിന്നിട്ട് പോയായിരുന്നു. അതിന്റെ പൈസ എനിക്ക് പക്കിട്ടണം. നിനക്ക് ആത്മാക്കളെ കാണാൻ സാധിക്കുമോ? അതില്ല. എടാ, നിനക്ക് ആത്മാക്കളെ കാണാൻ സാധിക്കുമോ? ഇല്ല. കള്ളക്കടം കരുതി വെക്കല്ലേ? ഇല്ല. ഇനി കള്ളക്കടം കരുതി വെച്ചാൽ നിന്റെ കട ഞാൻ ഹോമം നടത്തും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാർട്ണർഷിപ്പിൽ തുടങ്ങാം. ഈ കട കൊണ്ട് വലിയ ഗുണമില്ലാന്നേ. ഞാൻ ഹോമം നടത്തുന്ന പറഞ്ഞാല ഹൈപ്പർ മാർക്കറ്റ് നടത്തുന്ന അറിയാ? എങ്ങനെയുണ്ടായിരുന്ന കൗണ്ടർ? ഏറ്റില്ല. ഞാൻ ചിരിച്ചില്ല. ചിരിച്ചില്ലേ? അതുകൊണ്ട് അവിടെ പോയിരിക്കും. അയ്യോ, മഞ്ചിച്ചിരിച്ചില്ല. അട, ഞാനല്ലേ കൗണ്ടർ പറഞ്ഞു. അതിനാ മഞ്ചിച്ചിരിച്ച, എനിക്ക് മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ. ഒറ്റക്കുന്നോ? ഡബ്മാഷ് കളിച്ചല്ല, ഞാൻ എന്റെ യക്ഷിയോട് കാര്യം പറഞ്ഞതാ. നേരത്തെ ആത്മാക്കളായിരുന്നു, ഇപ്പൊ യക്ഷിയായ. നിനക്ക് യക്ഷിയെ കാണണോ? ഇതൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. നിനക്ക് കാണണമെങ്കിൽ ഒരു കാര്യം ചെയ്, രണ്ട് പഴം തരാങ്ങി കാണിക്കാണണ്ട. എടാ, അങ്ങനല്ലെന്ന്, നീ തരുന്ന പഴം ഞാൻ ജപിച്ചു തരും. അത് ഞാൻ നീ തിന്നു കഴിയുമ്പോ നിനക്ക് യക്ഷിയെ കാണാൻ സാധിക്കും. ഉറപ്പാണ്, ഉറപ്പായിട്ടും കാണിക്കും. അവസാനം പഴവും കൊണ്ട് വരുമ്പോ യക്ഷിനെ കടലിന്റെ സ്വഭാവം ചീത്തോട്ടോളം. പഴുത്ത പഴം എടുത്തോ? അതെന്താ, പുഴുത്ത യക്ഷിയാണ് അവിടെ ഇരിക്കണം. എന്തിനാ രണ്ട് പഴം? എന്താ രണ്ട് പഴം എന്തിനാ? എനിക്ക് രണ്ട് പ്രാവശ്യം കാണണം. അത് യക്ഷിയല്ല, തമിഴിയോടല്ല. ക്ഷിയല്ലോ മാടനല്ലേ? അവിടല്ല, ഇവിടെ. ഇത് കടിക്കൂ. ഇത് കടിക്കത്തില്ല, ഞാൻ വളർത്തുന്ന യക്ഷിയാണം. തിരുപ്പൂർ വിജയോടെ കളി ആനി എന്നെ ചുരുട്ടി എഴുതപ്പോ ഞാൻ എന്നിലൂടെ അസ്തമിച്ചു എന്ന് നീ കരുതി. പുതിയ ഹെഡ്സെറ്റ് വാങ്ങിച്ചോ? ഹെഡ്സെറ്റ് അല്ല, പിന്നെ എന്റെ ഹെഡിലേക്കുള്ള ഞരമ്പ. പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ? അങ്ങനെ ഉണ്ടാക്കണ്ടെങ്കിൽ രണ്ട് പൊറോട്ട ഉണ്ടാക്കും, എന്തെങ്കിലും വാരത്തിപ്പെടും. ഒരു ചായ ഇപ്പൊ തരാണ്. എത്രയായി? 10 രൂപ. ഇവിടെയൊക്കെ തന്നെ കാണും. പഴം അയ്യോ, ഇത് പഴമായിരുന്നു. ഈ പഴത്തിന് ആദ്യമായി കാണുകയാണല്ലോ. ഞാനത് ജപിച്ചു വെച്ച പഴമാ. നീ ജപിച്ചാലും ചവച്ചാലും ഞാൻ തിന്നു. അത് തിന്നാ നീ പേടിക്കുവേ. ഒന്നപ്പോ എന്നാടാ ഈ പേടി എന്ന് പറഞ്ഞ? എല്ലാരെയും പേടിപ്പിക്കുന്ന എന്റെ അടുത്ത് പറയുക, ഞാൻ പേടിക്കുമോന്ന്. ഈ പഴം തിന്നാലേ ഞാൻ പേടിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞ ആവശ്യമില്ലാത്തത് കഴിക്കരുതെന്ന്. പഴം പിടിങ്ങിയുടെ പോക്ക് കേട്ടോ. ചുമയാണെങ്കിൽ പിന്നെ നിനക്ക് പനയിലിരുന്നാ പോരായിരുന്നു. ചുമച്ചതല്ല ഞാൻ കരഞ്ഞതാ. അയ്യോ, എന്റെ ലക്ഷ്മി മോള് കരയുന്നടാ പോന്നപ്പാ. അല്ല, യക്ഷി മോള് കരയുന്നു. എന്തുപറ്റി? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ കുറ്റിക്കാട്ടിലെടുത്ത് വെച്ചൊരു പൂവാലൻ എന്നെ ശല്യം ചെയ്തു. അയ്യോ, നിനക്ക് അവരെ കണ്ടാ തിരിച്ചറിയോടി? അറിയാം അറിയാം. ഒരു മഞ്ഞ പാന്റും പുള്ളി ഷർട്ടും മുടിയൊക്കെ ഇങ്ങനെ വെച്ച് ഒരുത്തൻ. ഇതേപോലത്തെ ഒരു ചപ്പർത്തലയൻ. അവനെ എനിക്കറിയാം, ചപ്പർത്തലയന്. അവനല്ലേ ഈ നാട്ടിലെ ഏറ്റവും വലിയ പൂവാലൻ? അവൻ കാരണേ ഈ പഞ്ചായത്തിലെ പെണ്ണുങ്ങൾക്കൊക്കെ വംശനാശം വന്നോണ്ടിരിക്ക. കഴിഞ്ഞ കിടന്നു
എന്നാ നമുക്ക് കാര്യം ചെയ്യാം. ഈ വാർത്ത നമുക്ക് പത്രത്തിൽ കൊടുക്കണം. ഏത് പത്രത്തിൽ കൊടുക്കാൻ? എടാ നമ്മുടെ പഴയ തീപ്പൊന്നുമില്ല, ഞാനത് കൊടുത്തേക്കാമെന്ന്. ഏത് രാജ്ബോസാ? എടാ അവൻ ഈ നാട്ടുകാർ അനാവശ്യം പറഞ്ഞു പറഞ്ഞ് നാട്ടുകാരൊക്കെ തല്ലിക്കൊല്ലാൻ ഓടിച്ചിട്ടതാ. അന്ന് ഓടിയതാ അവൻ, ഇന്നേ വരെ എവിടെ അറിഞ്ഞുകൂടാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ പൂവാലിനെ പിടിച്ചോണ്ട് വന്നിട്ടെ അവന്റെ ഇവിടെ ഫോട്ടോ എടുത്ത് പത്രത്തിലിടാം. അപ്പൊ ഞാൻ വൈറലാവും. നിനക്ക് വൈറലാക്കാൻ ഒത്തിരി പൊറോട്ട ഉണ്ട്, അതെടുത്ത് വയറ്റിലാക്കാം. നമുക്ക് അവനെ പിടിച്ചോണ്ട് വരാം. അയ്യോ എന്റെ കട, നിന്റെ കട വാട പോടാ. ഇയാണോ ഞാനാണോ ചേച്ചി? ഞാനല്ലേ. പിന്നെ ഇങ്ങനെ പേടിക്കല്ല, നാണം കെടൂ. അല്ല പിന്നെ എനിക്കെന്നെ കാണാൻ പറ്റണ്ടേ? ആണ്ടല്ലോ. അപ്പൊ ഈ പഴം തിന്നേ? ഇല്ല, രാവിലെ പഴം കഞ്ഞി കുടിച്ചിട്ടുണ്ട്. പഴം തിന്നാലല്ലേ എന്നെ കാണാൻ പറ്റുള്ളൂ? എനിക്ക് പെണ്ണുങ്ങളെ കാണാൻ പഴം തന്നെ തിന്നണമെന്നൊന്നുമില്ല. ജസ്റ്റ് ആ മണം അങ്ങ് പിടിച്ചാ മതി. മേപ്പാടിനും പോയി പൊന്നപ്പനും പോയി എന്താ ചെയ്യാ? ആരില്ല ഇവിടെ? ഇല്ല. നമ്മൾ പൊളിക്കുന്ന ഭയങ്കര ഇഷ്ടടി. എന്താ വിട്ടാ ശരിയാവൂല, എങ്ങനെങ്കിലും ഒന്ന് പേടിപ്പിച്ചിടണം. എന്തൊരു ക്യൂട്ട്നെസ്! എന്റെ ചിരി ഒന്നും ചിരിച്ചി അത് വേണം. മറ്റേ ആയിഷ് പൊളിച്ചിട്ടായി, ഭയങ്കര ഇഷ്ടായി. ചുണ്ടക്കവളകന്റെ ഞാൻ ഭയങ്കര ലൈക്കേട. എന്നാ ഞാൻ എപ്പോഴും ഒബ്സേർവ് ചെയ്യലുണ്ട്. ഈ പനേന്റെ കൊള്ളൊക്കെ കയറൂലേ, കയറുന്ന സമയത്ത് ഞാൻ അടിയിൽ ഇങ്ങനെ നോക്കും. എന്തിനാന്നുള്ളൊക്കെ എനിക്ക് മനസ്സിലാവലുണ്ട്. അതിനല്ല അങ്ങനെ ചിന്തിച്ചു പോവല്ലേ, ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും എന്നോട് ലവ് ഉണ്ട്? ശരിക്കും എന്നോട് ലവ് ഉണ്ട്, LOVE. സത്യമായിട്ട് ഞാനേ ഒരു കാര്യം പറട്ടെ, ഏതൊരു പെണ്ണും 2 സെക്കൻഡ് എന്റെ കണ്ണിലേക്ക് നോക്കിയാൽ മതി, അപ്പൊ വീഴു. കല്യാണം കഴിഞ്ഞാല് ഫസ്റ്റ് നൈറ്റ് അന്ന് ഞാൻ ആദ്യം സ്നാനം ചെയ്യും. അല്ല എന്റെ ദ്രംഷ്ട അങ്ങോട്ട് പറിച്ചാളു. ഇത് ദ്രംഷ്ട അല്ല, ഞാൻ പൊട്ടി പോയപ്പോ ചുണ്ടാൻ വെച്ചാൽ എങ്ങനെ മയച്ചാൽ. ആഗ്രഹം പറയട്ടെ, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ കൂടെ പണ്ട് മുടങ്ങി പോയ ഒരു വൃത്തികെട്ട സാധനമാണ്, റീൽസ് ചെയ്യണം. എന്താ സാധനം? ഒരു തരം കാട്ടിക്കൂട്ടല്ല, എന്തെങ്കിലും കാട്ടിയാ മതി. കാട്ടിയാ മതി. ആ മതി, ചെയ്ത പണ്ട് നിർത്തിച്ച സാധനം ഉണ്ടോ? അപ്പൊ ചെയ്യണം. മറ്റേതെന്നറിയോ? ഇത് പൂത്തുമ്പിക്കുറുള്ള മമ്മി. ആ പണ്ട് നിന്നു ആയതാ. എന്ത് ചെയ്യണേ? അത് ഓണാക്കിയാ മതി. വരൂ വരൂ. ഡാൻസ് കളിക്കണോ എന്റെ പുരം? ആ പണ്ടൊരു ദുർബല നിമിഷത്തിൽ പൊളിഞ്ഞു പോയ സാധനമാണ്. ഈ പാട്ട് വേണ്ട, നമുക്ക് എന്റെ പാട്ട് ചെയ്യാം. നിഴലായി ഒഴുകി വരും. അതാകുമ്പോ ഒരു പ്രശ്നവും ഇല്ലാണ്ട് നടന്നോളൂ കാര്യം. ഒന്നും കൊള്ളൂല, ഗുമ്മുള്ള പാട്ട് വേണ്ട. എന്നെ അടിച്ചില്ലേ, ഞാനേ നാറുള്ളു. എന്നെ അടിച്ചാലേ നിങ്ങൾ മൊത്തം കടന്ന് നാറു. അമ്മണെന്നെ, ഞാൻ ഒരു സിനിമ ഇപ്പൊ എഴുതി വെച്ചേക്കണേ, ഇത് പൈലൊക്കെ എല്ലാവർക്കും ഇഷ്ടാവും, ഇത് പൊളിക്കും. അമ്മണെന്നെ താ നോക്കിക്കോളണേ. മന്ത്രിയുടെ ബംഗ്ലാവ്. രാത്രി കുളിമുറിയിലേക്ക് അവൻ എത്തി നോക്കുന്നു. അകത്ത് ശോഭയിൽ ശോഭനയിരിക്കുന്നു. അകത്ത് ശോഭയിൽ ശോഭനയിരിക്കുന്നു. എന്ത് നല്ല ഭാവന, ഇത് പൊളപ്പും. രാജ്ബോസ്, വിലാസിനെ കുറിച്ച് മന്ത്രപത്രത്തിൽ എഴുതിയത് മോശമായി പോയിട്ടാ. ആരാ വിലാസിനി? ഞാൻ മഞ്ഞപ്പത്രം പോയിട്ട് മുദ്രപത്രത്തിൽ പോലും എഴുതൂല. അമ്മയാണ് എന്നെ. പിന്നെ താൻ എന്താ എഴുതി വെച്ചത്? രാജ്ബോസ് പറ. മലയാള സിനിമയില് ഒരുപാട് നടീനടന്മാർക്ക് ഞാൻ ഒരുപാട് വേഷം കൊടുത്തു. ഇതെന്താ പറയുന്നത്? അല്ല നിങ്ങളല്ലേ പറഞ്ഞത്? ലാൽജോസിനെ പറയാം. ലാൽജോസ് അല്ല, രാജ്ബോസ് പറ ഞാൻ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ അവിഹിതങ്ങളല്ലേ. തള്ള, ഞാൻ അവിഹിതമൊക്കെ നിർത്തി. പിന്നെ അതെന്നെ നിർത്തി? ഇപ്പൊ ഞാൻ സിനിമ മാത്രമാണ് എഴുതണേ. തള്ളെ തന്നു, നിനക്ക് ഞാൻ തരും. അമ്മ വിലാസിനി, നീ മാത്രം അഭിനയിച്ചാ മതി, ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിനയിക്കണ്ടേ? നിങ്ങൾ ആരും കലിപ്പുകൾ കാണിക്കണ്ട. അമ്മയാണ് എല്ലാരിക്കും എന്റെ ഈ സിനിമയിൽ വേഷം തന്നിരിക്കും. മുത്തരപ്പ നമ്മുടെ ഈ സിനിമയുടെ അഗ്രിമെന്റിൽ ഒന്ന് ഒപ്പിട്ടാണ്.
തമ്പു വയ്ക്ക്. തമ്പല്ലടാ, തമ്പു വയ്ക്കാൻ. നായകൻ ഒപ്പിട്ടിരിക്കുന്നു. നിനക്ക് വേണ്ടേ തള്ള പൊറോട്ട ആവാ. ചെറിയൊരു പാസിംഗ്. എന്തിനാണ് ഇത്? എവിടുന്നൊക്കെ തോണ്ടി എടുക്കണേ? എനിക്ക് വയ്യത്. കൊള്ളാം, മതി. ഇനി ഞാൻ സീൻ അങ്ങോട്ട് വിവരിച്ചു തരാം. ആദ്യം സിനിമയുടെ പേര് പറ കേട്ടോ. എന്റെ സിനിമയുടെ പേരാണ് സാറാമ്മയുടെ ബജിക്കട. ഇവിടെ തന്നെയാണ് ലൊക്കേഷൻ. ഞാൻ ആ സീൻ ഒന്ന് വിവരിച്ചു തരാം. സീൻ ഒന്ന്, സാറാമ്മയുടെ കടയിലേക്ക് ചെല്ലുന്ന പരമുവേട്ടൻ. സാറേ, ഒരു ചായ? പരമുവേട്ടനെ പഠിപ്പിച്ച സാറാണ് ചായ അടിക്കുന്നത്. തള്ളാ യവന, എന്തരിയാ ഇവിടെ? അതല്ലെന്ന് സാറാമ്മയുടെ ചുരുക്കരുത്. ഇതെന്തൊരു കുണു 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 കുണുവാന്ന്. ഇതെപ്പോ തുടങ്ങിയത്? മനസ്സിലായി മനസ്സിലായി, ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പൊ സാറാമ്മ ഒറ്റ ചോദ്യം, കടിക്കാൻ എനിക്ക് എന്തൊരു വേണം പരമുവേട്ടൻ? എന്നാ ഒരു സെറ്റ് പല്ല് കൂടി എടുത്തോ. അല്ല, അതെന്തിനാ? പല്ലില്ലാതെ എങ്ങനെ കടിക്കാൻ പറ്റണേ? ഇതാണ് ഈ സിനിമയിലെ ഏറ്റവും പൊളപ്പം വിറ്റ്. പിന്നല്ല, ഇത് ഞാൻ ചിലപ്പോ ഇതിന്റെ ഈ പോർഷൻ മാത്രം കട്ട് ചെയ്ത് നാഷണൽ അവാർഡിന് വിടും. പിന്നല്ലാതെ എന്റെ ഈ സിനിമയിലെ കോമഡി കണ്ട് എല്ലാരും അണ്ണാക്കിലിരിക്കുന്ന പല്ലുകൾ ഇങ്ങനെ പൊഴിയണം. അതെന്തിനാ? അങ്ങനെ മറ്റൊരുത്തന്റെ സിനിമ കണ്ടിട്ട് ആരും പല്ലിരിക്കണ്ട. ബാക്കി കഥയുടെ പറ. സീൻ നമ്പർ 7A, പകലാണ് എക്സ്റ്റീരിയർ. അങ്ങനെ സാറാമ്മയുടെ ബജിക്കടയിൽ ഭയങ്കര തിരക്കായി. ആൾക്കാർ വരുന്നു, കുടിക്കുന്നു, കടിക്കുന്നു, പോകുന്നു. ആൾക്കാർ വരുന്നു, കുടിക്കുന്നു, വിഴുങ്ങുന്നു, പോകുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് വരികയാണ്. ഏക് ബജി, ദോ ബജി, തീൻ ബജി എന്ന് പറഞ്ഞ് ബംഗാളികൾ വരെ സാറാമ്മയുടെ ബജിക്ക് പിടിവലിയായി. അങ്ങനെ സാറാമ്മയുടെ ബജിക്കട ഫേമസ് ആയി. സാറാമ്മ സ്റ്റാറായി. പിന്നെ സാറാമ്മയ്ക്കൊരു ബാറായി. ഒടുക്കം സാറാമ്മ ബോറായി. സാറാമ്മ വയറായി. അതെങ്ങനെ? ഈ ബജിക്കടയുടെ പുറകിൽ സാറാമ്മയ്ക്ക് എന്തരോ മഹാനു. അങ്ങനെ ഒരു തെറ്റപ്പ് ഉണ്ട്. ഈ കഥയിൽ ഉടനീളം ഒരു അഭിഗതം സഞ്ചരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ സിനിമയിൽ അഭിനയിക്കണ്ട. ഞങ്ങൾക്ക് ഈ സിനിമ അഭിനയിക്കണ്ട. അഭിഗതം എഴുതി വെച്ചിട്ട് തനിക്ക് എന്തോ വിഗതം നേടാനാ. നീ ഒന്ന് അഭിനയത്തിലേക്ക് വേണ്ട. നിന്റെയൊക്കെ വിഹിത എന്റെ കയ്യിലുണ്ട്. അതെങ്ങനെ? നീയൊക്കെ കാഴ്ചയിട്ടെന്ന് പറഞ്ഞ് ഒപ്പിട്ട് തന്നത് ഡാ മുദ്രപത്രത്തിലാണ്. ഇതൊന്ന് കണ്ണുറന്ന് അങ്ങോട്ട് വായിക്ക്. ഞങ്ങൾ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ ബമ്പർ അടിച്ച ക്യാരക്ടറുകളാണ്. ഞങ്ങൾക്ക് കിട്ടിയ 50,000 രൂപ തീപ്പന്തം പത്രത്തിന്റെ മുതലാളിയും ലേഖകനും വിതരണക്കാരനും സർവോപരി അതിന്റെ വായനക്കാരനുമായ രാജുബോസിന് നൽകുന്നു എന്ന് പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചിരിക്കുന്നു. ഒപ്പം ഒപ്പം ഒപ്പം. എടാ എടാ ചതിയോ, ഇനി ഞങ്ങൾ വെറുതെ വിടാൻ പറ്റത്തില്ല. എടി ചേച്ചി, വരട്ടെ അവനെ. പോണേ എണീച്ച്. ഞാൻ വിളിച്ചോണ്ട് പോയില്ല, അതാ ഉണ്ടാക്കിയാണ്. അല്ല സിരാജേ, നീ ഇതെപ്പോ പോയി ഇതെല്ലാം പഠിക്കുകയോ മേക്കപ്പോ ഒക്കെ ചെയ്തപ്പടാ? എനിക്ക് ഈ സ്കിറ്റ് എന്ന് പറഞ്ഞ ഭയങ്കര ഒരു വികാരമാണെന്ന്. വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഇവരൊക്കെ മുടിഞ്ഞ പെർഫോമൻസ്. അപ്പൊ ഞാൻ കരുതി ആ തീപ്പന്തത്തിന്റെ ഇത് ഞാൻ സിനിമയിൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചതിനകത്ത് കയറ്റിച്ചാണ്. പെട്ടെന്ന് റിഹേഴ്സൽ ഒന്നും ഇല്ലായിരുന്നു, തപ്പി തടഞ്ഞൊക്കെ വന്നു. കുഴപ്പമില്ലായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് അത്ഭുതമായി പോയി കേട്ടോ. നിങ്ങൾ കുറച്ചും കൂടി നിങ്ങൾ സ്റ്റേജിൽ വരുമ്പോൾ ഇംപ്രൂവ് ചെയ്യാനുണ്ട്. ടോട്ടലായിട്ട് കൊള്ളാം. പക്ഷേ എനിക്ക് മനസ്സിലായി, നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് എന്നെ വലിച്ചീറാൻ വേണ്ടിട്ട്. അല്ല, സംഭവം അതിന്റെ ഇതിന്റെ ആ പ്രസന്റേഷനിൽ പിന്നെ ആ സീറ്റിനെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ സൂപ്പർ ആയിരുന്നു ഞങ്ങളുടെ വക. താങ്ക് യു. ഞാനും ഇവരോടൊപ്പം ഇങ്ങനെ ഒരു പെർഫോമൻസ് കിട്ടിയതിൽ, ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, സുരാജ് പോയിട്ടെ, ഡ്രസ് എല്ലാം മാറിയിട്ട് വാ. നിങ്ങൾ ഇവിടത്തേക്ക്, നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോഴേ നിങ്ങളെ സുരാജ് വരുന്നതിന് മുമ്പുള്ള ഭാഗമില്ലേ, ആ ഭാഗത്തിന് നമ്മൾ കൈ അടിച്ചില്ലായിരുന്നല്ലോ. നിങ്ങളെ എല്ലാവരെയും ഇങ്ങനെ ഈ വേഷത്തിൽ ഒരുമിച്ച് കാണുമ്പോ സന്തോഷം എന്നറിയോ. സത്യം പറഞ്ഞു കഴിഞ്ഞാ എന്താ പറയാ,
കെട്ടു പിടിക്കാൻ അത്ര സന്തോഷം. ഇത് സ്ക്രിപ്റ്റ് ആരാടാ, നിങ്ങൾ തന്നെയാണോ അതോ വലഞ്ചുഴി? ഇതിന്റെ പുറകിലും വലഞ്ചുഴിയാ? കൊടും ഭീകരനാണ് ഇവൻ. നന്നായിരുന്നു. അല്ല, ഇവരെല്ലാവരും സിനിമയിൽ വരട്ടെ. അങ്ങനെ എന്നിട്ട് കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ട, മഞ്ജുവേച്ചിയുടെ റോള് പോകും. ഓക്കെ, അപ്പം അടിപൊളി കേട്ടോ സുരാജേ. നമ്മുടെ ഈ ഷോയ്ക്ക് വന്നിട്ട് സുരാജിന് കിട്ടിയ എന്താ ഒരു എക്സ്പീരിയൻസ് എന്താണ്, അല്ലെങ്കിൽ അനുഭവം എന്താണ്? കോവിഡൊക്കെ വന്ന് ഡാർക്ക് അടിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ഒന്നും മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. ഒരു അനുഗ്രഹമാണ് ചിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. നല്ല സ്കിറ്റുകൾ ഉണ്ടാക്കി, അതും വെറൈറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ സ്കിറ്റുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതൊരു 4 മിനിറ്റിനകത്ത് വന്ന് രണ്ട് പേര് വന്ന് തകർത്തിട്ട് പോവുകയാണ്. രണ്ടുപേരും ഒറ്റയ്ക്കും ഒറ്റയ്ക്കും. അപ്പോൾ അത് നിസ്സാര കേസല്ല. അത്രയും മനോഹരമായ സ്കിറ്റ് അവതരിപ്പിക്കുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റി. ഇവിടെ ഇപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് പിന്നെ ടി വിയിലല്ലേ ആൾക്കാരതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കിവിടെ വന്നപ്പോൾ ശരിക്കും അവരെയൊക്കെ നേരിട്ട് കണ്ട് ആ പെർഫോമൻസ് നേരിട്ട് കാണാനും കുടുകൂടെ ചിരിക്കാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സന്തോഷമാണ്, ഭാഗ്യമാണ്. ഇത് എല്ലാവർക്കും ചിലപ്പോ ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. അയ്യോ, ഇതിവിടെ തീരണില്ല സുരാജേട്ടാ, ഇതിവിടെ തീരുന്നില്ല. തീർന്നില്ല, ഇത് 100 ആയി 200. 100-നിപ്പം ഞാൻ വന്നു, 200. ഇതൊരു 10,000 കണക്കിന് എപ്പിസോഡ് പോട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ സുരാജേട്ടനൊരു വമ്പ സ്പെഷ്യൽ സർപ്രൈസുമായിട്ട് നമ്മുടെ ഈ ഷോയിലെ ഏറ്റവും കുഞ്ഞ് ടീം വരികയാണ് സുരാജേട്ടാ. അടിപൊളി, ഇറക്കി വിട്. ആ, ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം അമ്മാമ്മമാരെ അപ്പുമാരെ ഓടിവായോ. മാനേ മധുര കരിമ്പ്, മലർത്തേനെ മദന കുഴമ്പ്. മാനേ മധുര കരിമ്പ്, മലർത്തേനെ മദന കുഴമ്പ്. ഒന്ന് വന്നാട്ടേ തെല്ലു നിന്നാട്ടേ, നാണമെന്ത് ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ. മാനേ മധുര കരിമ്പ്, മലർത്തേനെ മദന കുഴമ്പ്. തേടും തിരയുടെ പാട്ടിൽ ആളെ എത്തിയുണർന്നു മദാലസയായി. ഇനി പ്രേമം പൂക്കും മുകിലിൻ മേട്ടിൽ, കാമമുറക്കമുണർന്നു വിലാസിനിയായി. നർത്തനം തുടരും മോഹിനി ഇവിടെ. ഇനി തീരം തേടും തിരയുടെ പാട്ടിൽ ആളെ എത്തിയുണർന്നു മദാലസയായി. ഇന്നി പ്രേമം പൂക്കും മുകിലിൻ മേട്ടിൽ, കാമമുറക്കമുണർന്നു വിലാസിനിയായി. നർത്തനം തുടരും മോഹിനി. മലത്തൊരിയൂ അനുരാഗ പൗർണമിയേ, നീ മധുപകരു മലത്തൊരിയൂ അനുരാഗ പൗർണമിയേ. നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ, നീ മധുപകരു മലത്തൊരിയൂ
ഓട്ടം നോക്കി നോക്കി എന്തിനെന്നെ പാട്ടിലാക്കി പൊന്നെ കാക്കനോട്ടം നീട്ടി എന്റെ കരളു കുത്തിയ പെണ്ണെ നോക്കി നോക്കി എന്തിനെന്നെ പാട്ടിലാക്കി പൊന്നെ കരിമീനൊള്ളി കണ്ണിൽ കണ്ട് ചിരിയമ്പുള്ളിൽ കൊണ്ട് അഴകേ നിന്നരികിൽ ഞാനുണ്ട് കാക്കനോട്ടം നീട്ടി എന്റെ കരളു കുത്തിയ പെണ്ണെ നോക്കി നോക്കി എന്തിനെന്നെ പാട്ടിലാക്കി പൊന്ന് മീനാക്ഷി കമലാക്ഷി തേനല്ലേ നീ മധുരാക്ഷി എത്ര വയസ്സായ അമ്മ? 75. 75 വയസ്സ് അമ്മക്ക്? കലാകാരന്മാർക്ക് മാത്രം റിട്ടയർമെന്റ് ഇല്ല എന്ന് പറയുന്നത് പ്രേക്ഷകർ ഉള്ളിടത്തോളം കാലം കലാകാരന്മാരുണ്ട്. റിട്ടയർമെന്റ് ഇല്ല. ഇത് ഭയങ്കര ആഗ്രഹിച്ചിരുന്നോ ഇതുപോലെ സ്റ്റേജിൽ ഡാൻസ് കളിക്കാൻ? കൊച്ചിലെ ഡാൻസാണ് ഞങ്ങൾക്ക് ശരിക്കുള്ള സ്കിറ്റ് ഇല്ല. സിസ്ക അവിടെ ആദ്യമായിട്ട് ചെയ്തത്. പക്ഷെ ഡാൻസ് പാട്ടങ്ങനെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ചെയ്ത് കൊടുക്കാറ് കഴിഞ്ഞ വർഷം വരെ ചെയ്തത്. പക്ഷെ ഇപ്പൊ ഇത്രയും വലിയ ഞങ്ങളെ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ടിവിയിലൊക്കെ പലതും കാണുമ്പോൾ ദൈവമേ ഞങ്ങൾക്കൊന്നും അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ പ്രായപരിധി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കണ്ടത്. അപ്പൊ ഞങ്ങൾ കിട്ടിയ ചാൻസ് ഉപയോഗിച്ചു. മക്കളെല്ലാവരും നല്ല പ്രോത്സാഹനം. അപ്പൊ ഞങ്ങൾ സ്കിറ്റ് കൂടി ചെയ്ത് പോയിട്ട് എന്താ പറയാ പൊന്നാടയോടുള്ള കളിയായിരുന്നു. പൊന്നാട, ഷീൽഡ്, ഫ്ലവർ കേസ്, അങ്ങനെ പറയാൻ വലിയ പോണ്ടിയാണ് പറയാനും പോയില്ല. ഈ നമ്മുടെ ചേട്ടൻ എല്ലാവർക്കും അറിയാലോ. 10,000-ക്കണക്കിനൊക്കെ നാടകം സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുള്ള കലാകാരനാണ് ആലപ്പി പൊന്നപ്പൻ ചേട്ടൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനാണ്. നമ്മുടെ വെഞ്ഞാറമൂട് സൗവർണിയ തൊട്ട് ചെയ്യുന്ന നാടകങ്ങൾ ചെന്നിരുന്ന് കാണാറുണ്ട്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ചേച്ചി വളരെ മനോഹരമായി യങ്ങായിട്ടിരിക്കുന്നു, കുഞ്ഞായിരിക്കുന്നു, പതിനെട്ട് വയസ്സിൽ കൂടുതൽ തോന്നിക്കുന്നില്ല. മറ്റേ ഓണത്തിനൊക്കെ പൂ പറിക്കാൻ പോകുന്ന എവിടെ സ്ഥലം? നെട്ടയം. കലാപരിപാടി എന്തൊക്കെയാണ് മുമ്പ് ചെയ്തത്? പരിപാടികൾ അങ്ങനെയൊന്നുമില്ല, ഇത് തന്നെയാണ് മെയിൻ സ്റ്റേജ്. ചേട്ടൻ ആ കൂടെ ഒറ്റ പ്രാവശ്യ കലാപരിപാടി നടത്തിയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ അച്ഛന്റെ ചായക്കടയിൽ ചെന്നിട്ട് പാട്ട് പാടി വളച്ചതാ നെട്ടയത്ത്. ഭയങ്കര സന്തോഷമായി നമുക്ക് ഇവിടെ വരുന്നതില്. ഭയങ്കരമായ സന്തോഷമായി. താങ്ക് യു. എന്റെ പേര് മോളി. ഞങ്ങള് കൊല്ലം ജില്ലയിലെ പുനലൂരാണ് താമസം. ഓക്കെ, നിങ്ങൾ എങ്ങനെയാ പരിചയപ്പെടുന്നത്? 13-ാമത്തെ വയസ്സില് ഒരു ഗാനമേളയിൽ പാട്ട് കേൾക്കാൻ പോയിട്ട് അവിടുന്ന് അടിച്ചെടുത്തതിനെ. അതാണ് അവർ രണ്ടുപേരും. ഞങ്ങളുടെ സ്റ്റേജിൽ എന്താണെന്നറിയാ, എല്ലാം അടിച്ചോണ്ട് പോരുന്നവരാ. ഇപ്പോ എല്ലാ പേരക്കുട്ടിമാർക്കും മക്കൾക്കും എൻ്റെ ഒരു ബിഗ് ഹായ്. ഒരുപാട് സന്തോഷം. നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് വിടുന്നത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. അത് അവർക്ക് കിട്ടുന്ന വളരെ എനർജിയാണ്. അപ്പോൾ അത് ഒരിക്കലും നശിക്കാതിരിക്കട്ടെ. താങ്ക് യു എല്ലാവർക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു എല്ലാവർക്കും. ഓ ഇടിച്ചൊടിഞ്ഞ്. ഓ എന്റെ അമ്മേ സുരാജേട്ടാ വന്ന് ഇത്രയ്ക്കും കളർഫുൾ ആയിട്ടുള്ള എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടെ എപ്പിസോഡ് വന്നിട്ടുണ്ട്. ഡാൻസ്, സ്കിറ്റ്, പാട്ട്, ഓ ഒരു രക്ഷയില്ല, ഒരു ഒരു ബഹള. നമ്മുടെ കലാശക്കോട്ടിന് ഇതിലും വലിയൊരു എൻഡിങ് കിട്ടാ ഇനി ബാക്കിയില്ല. അതെ. ഓ പ്രേപ്രകളെ കയറി വസ്തയിലോട്ട്. ഇതാണ് സുരാജേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പരിപാടി? പരിപാടിയെ കുറിച്ച് ഞാൻ എത്ര തവണ പറഞ്ഞു,
അടിപൊളിയല്ലേ, കളർഫുൾ ഷോ ആയിരുന്നു. എന്താ ചെറിയ കുട്ടികൾ മുതൽ മുതുമുത്തച്ഛന്മാർ വരെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൊണ്ടും ഒരു തകർപ്പൻ ഷോ ആയിരുന്നു. ഇതില് നേരിട്ട് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം എല്ലാരോടും, മനോരമയോടും ഇതിന്റെ പ്രൊഡ്യൂസറോടും എല്ലാവരും. നമ്മുടെ ഒരു വലിയ ഷോ നടക്കുന്ന പോലെയല്ലേ, നമ്മൾ ഈ സ്റ്റാർസ് എല്ലാം കൂടെ പോയിട്ട് ഒരു ഹ്യൂജ് ഷോ നമ്മൾ പുറത്തൊക്കെ പോയി നടത്തില്ലേ, ആ ഒരു എഫക്റ്റ് അല്ലേ ഇവിടെ? തീർച്ചയായിട്ടും. അപ്പം ഈ 100-ാമത്തെ രാവിന്റെ ആഘോഷ ക്ലൈമാക്സ് കൊട്ട് സുരാജിനെ കൊട്ട്. അതെ.